നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺവേർട്ടിംഗ് എപ്സിലോൺ എൻ എഫ് എ ടു ഡി എഫ് എ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് എപ്സിലോൺ എൻ എഫ് എ ടു എൻ എഫ് എ കൺവേർഷനാണ്. ഇവിടെ കൺവേർഷൻ എപ്സിലോൺ എൻ എഫ് എ ടു ഡി എഫ് എ ആണ്. ഓക്കെ, സോ വി ക്യാൻ കൺസിഡർ ടു മെഷീൻസ്. ഫസ്റ്റ് വൺ ഒന്ന് എപ്സിലോൺ എൻ എഫ് എ, അത് ഞാൻ ഈ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. സോ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഫൈവ് ട്യൂപ്പിൾസ് ക്യൂ. എപ്സിലോൺ എൻ എഫ് എയുടെ ആയതുകൊണ്ട് ഞാനിവിടെ ക്യൂ ഇ എന്ന് കൊടുത്തു. ഓക്കെ, ക്യൂ സിഗ്മ ഡെൽ ക്യൂ സീറോ എഫ്. ദെൻ വി ക്യാൻ കൺസിഡർ ദ മെഷീൻ ഫോർ ഡി എഫ് എ, ഡി ഈക്വൽ ടു ക്യൂ ഡി സിഗ്മ ഡെൽ ഡി ക്യൂ ഡി എഫ് ഡി. ഓക്കെ, സോ വി വോണ്ട് ടു കൺവേർട്ട് എപ്സിലോൺ എൻ എഫ് എ ടു ഡി എഫ് എ. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എപ്സിലോൺ എൻ എഫ് എ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി എഫ് എയിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഫിക്സ് ചെയ്യണം, അതായത് ഡി എഫ് എയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഡി എഫ് എയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ക്യൂ ഡി. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് മീൻസ് ഈ ക്ലോഷർ ഓഫ് ക്യു സീറോ, ദറ്റ് ഈസ് എപ്സിലോൺ എൻ എഫ് എയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൻ്റെ ഈ ക്ലോഷർ ആയിരിക്കും ഡി എഫ് എയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഇപ്പം നിങ്ങൾ ഓർക്കണം, ഇതിൻ്റെ മുന്നേ ഉള്ള കൺവേർഷനിലൊക്കെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഒരു മെഷീനെ മറ്റൊരു മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണോ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് അത് തന്നെ ഇപ്പുറത്തിൽ ഇപ്പുറത്തെ മെഷീനിലും സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആയിട്ട് വരും അല്ലേ. പക്ഷേ എപ്സിലോൺ എൻ എഫ് എ ടു ഡി എഫ് എ കൺവേർഷനിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്തായിട്ടാണ് വരുന്നത്, അതിൻ്റെ ഈ ക്ലോഷർ, അതായത് എപ്സിലോൺ എൻ എഫ് എയുടെ ഈ ക്ലോഷർ എടുക്കുമ്പോൾ മാത്രമാണ് കൺവേർട്ട് ചെയ്യുന്ന ഡി എഫ് എയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നേ എല്ലാം ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റിക്കിൽ നിന്ന് മറ്റൊരു ഫൈനൈറ്റ് ഓട്ടോമാറ്റിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കൺവേർട്ട് ചെയ്യപ്പെട്ട ഓട്ടോമാറ്റയുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൽ നിന്നാണ് കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ അതേ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിനാണ് ഇവിടെയും കൺസിഡർ ചെയ്യുക. പക്ഷേ എപ്സിലോൺ എൻ എഫ് എ ടു ഡി എഫ് എ കൺവേർഷനിൽ എപ്സിലോൺ എൻ എഫ് എയിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിന് ഈ ക്ലോഷർ എടുക്കുമ്പോൾ മാത്രമാണ് ഡി എഫ് എയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് കിട്ടുന്നത്. സോ ഇത് നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. ഓക്കെ, ഇനി ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസിഷൻ ഫംഗ്ഷൻ കാണാം. ഡി എഫ് എയുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഓഫ് എസ് കോമ എ ഈക്വൽ ടു ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് എസ് കോമ എ. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുകൾ തന്നെയാണ്. നമുക്ക് ഓരോ തവണയും, അതായത് ആദ്യം നമുക്ക് ഈ ക്ലോഷർ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് കിട്ടും ഡി എഫ് എയുടെ, ആ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഓൺ ഓൾ ഇൻപുട്ട് സിമ്പലും നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ അതിൽ നിന്നും കിട്ടുന്ന പുതിയ വല്ല സ്റ്റേറ്റും കിട്ടണമെങ്കിൽ ആ സ്റ്റേറ്റ് ഓൺ ഓൾ ഇൻപുട്ട് സിമ്പലും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സെറ്റ് ഓഫ് എപ്സിലോൺ എൻ എഫ് എ. ഓക്കെ, അതായത് എപ്സിലോൺ എൻ എഫ് എ കിട്ടുന്ന എല്ലാ സബ്സെറ്റുകളും നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. സോ എക്സാമ്പിൾ നോക്കാം. സോ ഇതാണ് നമ്മുടെ എപ്സിലോൺ എൻ എഫ് എ. ഓക്കെ, എപ്സിലോൺ എൻ എഫ് എയുടെ ഫിഗറാണിത്. നമുക്ക് ഇതിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ട് ഡി എഫ് എക്കിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതായത് ഡി എഫ് എയുടെ ഫൈനൽ സ്റ്റേറ്റ് ഫിക്സ് ചെയ്യണം, സോറി ഇനീഷ്യൽ സ്റ്റേറ്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ഡി എഫ് എ ഈക്വൽ ടു ഈ ക്ലോഷർ ഓഫ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് എൻ എഫ് എ, ദാറ്റ് ഈസ് ക്യു സീറോ. ക്യു സീറോയുടെ ഈ ക്ലോഷർ എന്താണ്, ഈ ക്ലോഷർ ഓഫ് ക്യു സീറോ എന്താണ്, ക്യു സീറോ ഇറ്റ്സെൽഫ്, പിന്നെ ക്യു സീറോ വഴി ക്യു സീറോ എന്ന് എപ്സിലോൺ മൂവ്സ്, ക്യു വൺ എന്ന് വീണ്ടും എപ്സിലോൺ മൂവ് വഴി ക്യു ടു വരെ എത്തുന്നു. സോ ഇതേ സീസ് ദി ഫൈ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് എ ഡി എഫ് എ. ഓക്കെ, ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡെൽ ഓഫ് എസ് കോമ എ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. ഞാൻ പിടിക്കും ഡെൽ ഓഫ് ഫസ്റ്റത്തെ സെറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് നിന്ന് ബിഗിൻ ചെയ്യുക, ക്യു വൺ ഓൺ ക്യു ടു. നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസ് ഏതൊക്കെയാണ്, സിഗ്മ ഈക്വൽ ടു സീറോ വൺ ടു അല്ലേ, സീറോ ഉണ്ട് വൺ ഉണ്ട് ടു ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എല്ലാത്തിലും കണ്ടുപിടിക്കണം. സോ ക്യു സീറോ ക്യു വൺ ക്യു ടു ഓൺ സീറോ ഈക്വൽ ടു എങ്ങനെയാണ്, എന്താണ് ഇക്വേഷൻ, ഈ ക്ലോഷർ ഓഫ് ട്രാൻസിഷൻ അല്ലേ. ക്യു സീറോ ക്യു വൺ ക്യു ടു ഓൺ സീറോ.
അപ്പോൾ ഇതെങ്ങനെ കിട്ടുക? ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് ക്യു സീറോ ഓൺ സീറോ യൂണിയൻ ഡെൽ ഓഫ് ക്യു വൺ ഓൺ സീറോ യൂണിയൻ ഡെൽ ഓഫ് ക്യു ടു ഓൺ സീറോ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൾ ടു ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് ക്യു സീറോ ഓൺ സീറോ, ക്യു സീറോ ഓൺ സീറോ ഗോസ് ടു ക്യു സീറോ യൂണിയൻ ക്യു വൺ ഓൺ സീറോ. ക്യു വൺ ഓൺ സീറോയിൽ ഒരു മൂസും ഇല്ലല്ലോ, സോ നൾ സെറ്റ് യൂണിയൻ ക്യു ടു ഓൺ സീറോ. ക്യു ടുവിൽ സീറോയിലൊന്നും പോകുന്നില്ല, സോ നൾ സെറ്റ് വിച്ച് ഈസ് ഈക്വൾ ടു ഈ ക്ലോഷർ ഓഫ് ക്യു സീറോ യൂണിയൻ ഫൈവ് യൂണിയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ക്യു സീറോ. ഈ ക്ലോഷർ ഓഫ് ക്യു സീറോ നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ് സെറ്റ് ക്യു സീറോ ക്യു വൺ ക്യു ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യു സീറോ ക്യു വൺ ക്യു ടു, അതായത് നമുക്ക് കിട്ടിയ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിന്നും നമ്മൾ ബിഗിൻ ചെയ്യുന്നു. ഓൺ ആൾ ഇൻപുട്ട് സിമ്പിൾ നമ്മൾ കണ്ടുപിടിക്കണം. സോ നെക്സ്റ്റ് ഡെൽ ഡി ഓഫ് ക്യു സീറോ ക്യു വൺ ക്യു ടു ഓൺ വൺ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് ക്യു സീറോ ക്യു വൺ ക്യു ടു ഓൺ വൺ അല്ലേ, വിച്ച് ഈസ് ഈക്വൾ ടു ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് ക്യു സീറോ ഓൺ വൺ യൂണിയൻ ക്യു വൺ ഓൺ വൺ യൂണിയൻ ക്യു ടു ഓൺ വൺ. ക്യു സീറോ ഓൺ വൺ യൂണിയൻ ക്യു വൺ ഓൺ വൺ യൂണിയൻ ക്യു ടു ഓൺ വൺ വിച്ച് ഈസ് ഈക്വൾ ടു ക്യു സീറോ ഓൺ വൺ ഒന്നുമില്ല, ക്യു വൺ ഓൺ വണ്ണ് ക്യു വൺ തന്നെയാണ്, ക്യു ടു ഓൺ വണ്ണ് ഒന്നുമില്ല. സോ ഈ ക്ലോഷർ ഓഫ് ഫൈവ് യൂണിയൻ ക്യു വൺ യൂണിയൻ ഫൈവ് വിച്ച് ഈസ് ഈക്വൾ ടു ഈ ക്ലോഷർ ഓഫ് ക്യു വൺ. ഈ ക്ലോഷർ ഓഫ് ക്യു വൺ എന്താണ്? ക്യു വൺ ഇറ്റ് സെൽഫ് ആൻഡ് ക്യു വണ്ണിൽ നിന്നും എപ്സിലോൺ മൂവ് വഴി പോകുന്ന സ്റ്റേറ്റ്. സോ ക്യു വൺ ക്യു ടു. സോ നമ്മുടെ ആൻസർ ക്യു വൺ ക്യു ടു. അപ്പോൾ നമുക്കൊരു പുതിയ സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഇനി ഇപ്പോൾ സീറോൻ്റെ കഴിഞ്ഞു, വണ്ണിൻ്റെ കഴിഞ്ഞു, ഇനി ടുവിൻ്റെ. വിച്ച് ഈസ് ഈക്വൾ ടു ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് ക്യു സീറോ ഓൺ ടു യൂണിയൻ ഡെൽ ഓഫ് ക്യു വൺ ഓൺ ടു യൂണിയൻ ഡെൽ ഓഫ് ക്യു ടു ഓൺ ടു അല്ലേ. ഈ ക്ലോഷർ ഓഫ് ക്യു സീറോ ഓൺ ടു, ക്യു സീറോ ഓൺ ടു എന്ന് പറയുമ്പോൾ ക്യു സീറോ ഓൺ ടു ഒന്നുമില്ല, ക്യു വൺ ഓൺ ടു ഒന്നുമില്ല, ക്യു ടു ഓൺ ടു ഗോസ് ടു ക്യു ടു ഇറ്റ് സെൽഫ്. സോ ഫൈവ് യൂണിയൻ ഫൈവ് യൂണിയൻ ക്യു ടു വിച്ച് ഈസ് ഈക്വൾ ടു ഈ ക്ലോഷർ ഓഫ് ക്യു ടു. ഈ ക്ലോഷർ ഓഫ് ക്യു ടു എന്താ കിട്ടുന്നത്? ഈ ക്ലോഷർ ഓഫ് ക്യു ടു, ക്യു ടുവിൽ നിന്ന് എപ്സിലോൺ മൂസ് ഒന്നും പോകുന്നില്ല, സോ ക്യു ടു മാത്രം. ഓക്കെ, സോ ക്യു ടു സെറ്റ് ക്യു ടു. സോ നമുക്ക് വീണ്ടും പുതിയൊരു സ്റ്റേറ്റും കൂടിയും കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ ക്യു സീറോ ക്യു വൺ ക്യു ടു അതിൽ സീറോ മൂവ്സ് വണ്ണ് അതുപോലെ തന്നെ ടുവും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് പുതിയ ഈ സെറ്റിൽ നിന്ന് നമുക്ക് പുതിയ സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ടോ നോക്കുക. സോ ഇവിടെ വീണ്ടും ഇതിൽ ഫസ്റ്റിൽ എന്താ കിട്ടിക്കുന്നത്? ക്യു സീറോ ക്യു വൺ ക്യു ടു, ഇത് ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. സോ നമുക്ക് ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ആൻസറിൽ നമുക്ക് പുതിയ സെറ്റ് കിട്ടിയിട്ടുണ്ട് ക്യു വൺ ക്യു ടു. സോ ഈ ക്യു വൺ ക്യു ടുവിൽ ഇനി ഇതേപോലെ സീറോ വൺ ടു ട്രാൻസിഷൻ കാണണം. ദാറ്റ് ഈസ് ഡെൽ ഓഫ് ക്യു വൺ ക്യു ടു ഓൺ സീറോ ഡെൽ ഓഫ് ക്യു വൺ ക്യു ടു ഓൺ വൺ ഡെൽ ഓഫ് ക്യു വൺ ക്യു ടു ഓൺ ടു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് സെയിം തന്നെ സ്റ്റെപ്പൊക്കെ സെയിം തന്നെ. ഈ ക്ലോഷർ ഓഫ് ക്യു വൺ ക്യു ടു ഓൺ സീറോ ഡെൽ ഓഫ് അല്ലേ ഈക്വൽ ടു ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് ക്യു വൺ ഓൺ സീറോ യൂണിയൻ ഡെൽ ഓഫ് ക്യു ടു ഓൺ സീറോ. ഓക്കെ, അപ്പോൾ ക്യു വൺ ഓൺ സീറോ ആൻഡ് ക്യു ടു ഓൺ സീറോ എന്താ കിട്ടുന്നത്? ക്യു വൺ ഓൺ സീറോ ഈ ആൻസറിൽ തന്നെ കിട്ടുന്നുണ്ട്. ക്യു വൺ ഓൺ സീറോ ഗോസ് ടു നൾ സെറ്റ്, ക്യു ടു ഓൺ സീറോയും നൾ സെറ്റ്. സോ ഈ ക്ലോഷർ ഓഫ് ഫൈവ് യൂണിയൻ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോഷർ ഓഫ് ഫൈവ്, ഈ ക്ലോഷർ ഓഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഫൈവ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ക്യു വൺ ക്യു ടു ഓൺ വൺ, ദാറ്റ് ഈസ് ഈ ക്ലോഷർ ഓഫ്, നിങ്ങൾ സ്റ്റെപ്പ് എഴുതുക കേട്ടോ, ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് ക്യു വൺ ക്യു ടു ഓൺ വൺ, ദാറ്റ് ഈസ് ഈ ക്ലോഷർ ഓഫ് ക്യു വൺ ഓൺ വൺ യൂണിയൻ ഡെൽ ഓഫ് ക്യു ടു ഓൺ വൺ. ക്യു വൺ ഓൺ വൺ എന്താ പോകുന്നത്? ഈ ക്ലോഷർ ഓഫ് ക്യു വൺ ഓൺ വൺ എന്ന് പറയുമ്പോൾ ആ ഫിഗർ നോക്കുക, ക്യു വൺ ഓൺ വണ്ണിൽ ക്യു വൺ പോകുന്നുണ്ട്, ക്യു ടു ഓൺ വൺ ഒന്നുമില്ല. സോ ക്യു വൺ ഇറ്റ് സെൽഫ് ക്യു വൺ യൂണിയൻ ഫൈവ് ഈക്വൽ ടു ഈ ക്ലോഷർ ഓഫ് ക്യു വൺ. ഈ ക്ലോഷർ ഓഫ് ക്യു വൺ എന്താ കിട്ടുന്നത്? ഈ ക്ലോഷർ ഓഫ് ക്യു വൺ എന്ന് പറയുമ്പോൾ ക്യു വൺ ആൻഡ് ക്യു ടു വിച്ച് ഈസ് ഈക്വൽ ടു ക്യു വൺ ക്യു ടു അല്ലേ. ഈ സ്റ്റേറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ പുതിയ സ്റ്റേറ്റ് ആയിട്ടില്ല. ദെൻ ഡെൽ ഡി ഓഫ് ക്യു വൺ ക്യു ടു ഓൺ ടി ടു എന്ന് പറയുമ്പോൾ ഈ ക്ലോഷർ ഓഫ്
ഡെൽ ഓഫ് ക്യു വൺ ഓൺ ടു ഒന്നുമില്ല, ക്യൂ ടു ഓൺ ടു എന്ന് പറയുമ്പോൾ ക്യു ടു, ദറ്റ് ഈസ് ഈ ക്ലോഷർ ഓഫ് ക്യു ടു ഈ ക്ലോഷർ ഓഫ് ക്യു ടു എന്താണ്? ക്യു ടു ഇറ്റ്സെൽഫ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ക്യു വൺ ക്യു ടുവിൻ്റെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇവിടെ പുതിയ സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ക്യൂ ടു ഉണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ക്യു ടുവിൻ്റെ ഇതുപോലെ കാണുക, ഡെൽ ഓഫ് ക്യു ടു ഓൺ സീറോ, ഡെൽ ഓഫ് ക്യു ടു ഓൺ വൺ, ഡെൽ ഓഫ് ക്യു ടു ഓൺ ടു. ആൻസർ മാത്രം എഴുതാം നിങ്ങൾ, ഈ ക്ലോഷർ ഓഫ് ക്യു ടു ഓൺ സീറോ അല്ലേ. ഇതിനർത്ഥം എന്താണ്? ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് ക്യു ടു ഓൺ സീറോ. അതെന്താ കിട്ടണത്? ക്യു ടു ഓൺ സീറോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഫൈവ് ആണ്. വീണ്ടും ക്യു ടു ഓൺ വൺ, ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് ക്യു ടു ഓൺ വൺ എന്ന് പറയുമ്പോൾ ഫൈവ് ആണ്. ഈ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് ക്യു ടു ഓൺ ടു എന്ന് പറയുമ്പോൾ ഈ ക്ലോഷർ ഓഫ് ക്യു ടു ആണ്. ഈ ക്ലോഷർ ഓഫ് ക്യു ടു എന്ന് പറയുമ്പോൾ ആൻസർ ക്യു ടു. ഓക്കെ, ഇപ്പോൾ ക്യു ടു തന്നെ. അപ്പോൾ ക്യു ടു ആൾ കഴിഞ്ഞതാണ്, അപ്പോൾ പുതുതായി ഇപ്പോൾ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ചെയ്യാനൊന്നുമില്ല, കാരണം പുതിയ സ്റ്റേറ്റ് ഒന്നുമില്ല. കാരണം കാണുന്നുണ്ട് അവിടെ ക്യു ടു, ക്യു ടു നമ്മൾ ചെയ്തു, പിന്നെയും ക്യു വൺ ക്യു ടു ആണ്. ക്യു വൺ ക്യു ടു ചെയ്ത് കഴിഞ്ഞതാണ്, ഫൈവ് നമ്മളൊന്നും ചെയ്യില്ല. പിന്നെ ക്യു ടു ആണ്, ക്യു ടു നമ്മൾ പുതുതായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെയും നോക്കുമ്പോൾ ഫൈവ് ഫൈവ് ക്യു ടു, ക്യു ടു ആൾറെഡി ചെയ്തതാണ്. സോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. സോ നമ്മുടെ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? പുതുതായി വന്ന സ്റ്റേറ്റുകൾ ക്യു സീറോ, ക്യു വൺ ക്യു ടു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, പിന്നെ നമ്മൾ ട്രാൻസിഷൻ ചെയ്തത് ക്യു വൺ ക്യു ടു എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ട്രാൻസിഷൻ ചെയ്തു, പിന്നെ നമ്മൾ ട്രാൻസിഷൻ ചെയ്ത് ക്യൂ ടുവിൽ അല്ലേ. സോ ഇതിൽ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് അല്ലേ. ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്, ഈ ക്ലോഷർ ഓഫ് ക്യൂ സീറോ, ഈ ക്ലോഷർ ഓഫ് എപ്സിലോൺ എൻ എഫ് എയുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ആണ് നമുക്ക് ഡി എഫ് എയുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്. സോ ദിസ് വിൽ ബി ദി സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി നമ്മളിതിൽ ഫൈനൽ സ്റ്റേറ്റ് എങ്ങനെയാണ്? ഇത് ഒക്കെ ഓരോ സ്റ്റേറ്റുകൾ. ഓക്കെ, ട്രാൻസിഷൻ വരയ്ക്കാം. ഇതിലെങ്ങനെയാണ് ഫൈനൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കണത്? നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ എപ്സിലോൺ എൻ എഫ് എയിൽ ഫൈനൽ സ്റ്റേറ്റ് ഏതാണോ അത് വരുന്ന എല്ലാ സെറ്റുകളും, ഇപ്പോൾ ക്യൂ ടു ആണ് ഇതിൽ ഫൈനൽ സ്റ്റേറ്റ് അല്ലേ, അപ്പോൾ ക്യൂ ടു ബിലോങ് ചെയ്യുന്ന ഏത് സെറ്റും ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ഇതിൽ ക്യൂ ടു ഉണ്ടല്ലോ, സോ ദിസ് ബിക്കം ഫൈനൽ സ്റ്റേറ്റ് ആൾസോ. ഇതിൽ ക്യൂ ടു ഉണ്ടല്ലോ, സോ ദിസ് ആൾസോ ഫൈനൽ സ്റ്റേറ്റ്. ഇതിൽ ഇത് ക്യൂ ടു ആണല്ലോ, സോ ദിസ് ആൾസോ ഫൈനൽ സ്റ്റേറ്റ്. ഇനി ട്രാൻസിഷൻ വരയ്ക്കുക. നമ്മളിവിടെ ചെയ്തു ക്യൂ സീറോ ക്യൂ വൺ ക്യൂ ടു ഓൺ സീറോ ഗോസ് ടു സെയിം, സോ സീറോ സെയിം. ദെൻ ക്യൂ സീറോ ക്യൂ വൺ ക്യൂ ടു ഓൺ വൺ ഗോസ് ടു ക്യൂ വൺ ക്യൂ ടു. ക്യൂ സീറോ ക്യൂ വൺ ക്യൂ ടു ഓൺ ടു ഗോസ് ടു ക്യൂ ടു. ക്യൂ സീറോ സോറി ക്യൂ വൺ ക്യൂ ടു ഓൺ സീറോ ഗോസ് ടു നത്തിങ്. ക്യൂ വൺ ക്യൂ ടു ഓൺ വൺ ഗോസ് ടു ക്യൂ വൺ ക്യൂ ടു ഇറ്റ് സെൽഫ്. ക്യൂ വൺ ക്യൂ ടു ഓൺ ടു ഗോസ് ടു ക്യൂ ടു. ദെൻ ക്യൂ വൺ ക്യൂ ടു ഓൺ സീറോ ഗോസ് ടു നത്തിങ്. ക്യൂ ടു ഓൺ വൺ ഗോസ് ടു നത്തിങ്. ക്യൂ ടു ഓൺ ടു ഗോസ് ടു ക്യൂ ടു. സോ ക്യൂ ടു ഓൺ ടു ഗോസ് ടു, ദിസ് ഈസ് ദി കറസ്പോണ്ടിങ് ഡി എഫ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ഫിക്സ് ചെയ്യണം. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആദ്യം ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എപ്സിലോൺ എൻ എഫ് എയുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റിന് ഈ ക്ലോഷർ കണ്ടുപിടിക്കുക. അവിടുന്ന് തുടങ്ങിയിട്ട് ട്രാൻസിഷൻ ഫംഗ്ഷൻ ആൾ ഇൻപുട്ട് സിമ്പലും കണ്ടുപിടിക്കുക. ന്യൂ സ്റ്റേറ്റ് വരുമ്പോൾ അതിൻ്റെ എല്ലാം ഇതുപോലെ ട്രാൻസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് പുതിയ സ്റ്റേറ്റ് ഒന്നും ഇല്ലാത്തതുവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫിഗർ വരയ്ക്കുക, ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുക. ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് പറഞ്ഞത് അതുപോലെ വരയ്ക്കുക, പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റുകളും വരയ്ക്കുക. പിന്നെ ഫൈനൽ സ്റ്റേറ്റ് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് തന്ന എപ്സിലോൺ എൻ എഫ് എയിലുള്ള ഫൈനൽ സ്റ്റേറ്റ് വരുന്ന സെറ്റ് ഏതിലൊക്കെ വരുന്നുണ്ടോ അതൊക്കെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് മാറും. സോ ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ഡി എഫ് എ. സോ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം, രണ്ട് ഹോംവർക്ക് തരാം, അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. സോ ഇതാണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇത്. ഇതിന് എപ്സിലോൺ എൻ എഫ് എ ആണ്, കാരണത്തിൽ എപ്സിലോൺ മൂവ്സ് ഉണ്ട്. ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി എഫ് എക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഇവിടെ ആൻസർ മാത്രം ഞാൻ വരയ്ക്കാം, ഇത് നിങ്ങൾക്ക് കിട്ടണ്ടോ എന്ന് നോക്കുക.
സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ആൻസർ തന്നെയാണോ കിട്ടുന്നത് ചെക്ക് ചെയ്യുക കേട്ടോ. ഇവിടുന്ന് എ കോമ സി എന്നുള്ളത് ഇങ്ങോട്ടാണ്, ബി ഇങ്ങോട്ടാണ്, ഇവിടുന്ന് ബി ഇങ്ങോട്ടാണ്, ഇവിടെ എ സി ലൂപ്പുണ്ട്, സെൽഫ് ലൂപ്പ്. ഓക്കെ, ഇതിനൊന്നും സെൽഫ് ലൂപ്പ് ഇല്ല. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസൈൻ ഡി എഫ് എ ദാറ്റ് എലിമിനേറ്റ്സ് എപ്സിലോൺ ട്രാൻസിഷൻ ഫ്രം എപ്സിലോൺ എൻ എഫ് എ, ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് എപ്സിലോൺ എൻ എഫ് എ ടു ഡി എഫ് എ തന്നെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.